ഇല്ലായ്മയുടെ മധ്യത്തിലെ വ്യത്യസ്തമായ ഒരു ഓശാന ഞായർ. അരുണാചൽ പ്രദേശിലെ ചില ഗ്രാമപ്രദേശങ്ങൾ, അവിടുത്തെ ജീവിത രീതികളൊക്കെ കാണുക, മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നാട്ടിൽ നിന്നും അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിലും പിന്നീട് മെങ്കിയോയിലും എത്തിയത്. മെങ്കിയോയിലെ പള്ളിവികാരി ഫാദർ സാജൻ ചങ്ങനാശ്ശേരി മണിമല സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഈ വർഷത്തെ വിശുദ്ധവാരം ആചരിക്കുന്നതിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ മെങ്കിയോ ഇടവകയുടെ കീഴിൽ ഏതാണ്ട് 700 കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്കൂളും ഹോസ്റ്റലും അതിനടുത്ത സ്റ്റാഫും ഉണ്ട്. 2-3 അച്ഛന്മാർ വേറെയും. യാത്രാ സൗകര്യം തീരെ ഇല്ലാത്തതിനാൽ മുഴുവൻ കുട്ടികളും ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികൾ ഒരു ഉയർന്ന നിലവാരത്തിലാണ് വളർന്നു വരുന്നത്. ഇവിടെ താമസിച്ചപ്പോഴാണ് നാളെ ഓശാന ഞായറാഴ്ചയാണെന്നും നേരത്തെ തയ്യാറാകണമെന്നും അച്ഛൻ പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഇവിടെ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്കാണ് യാത്ര. അങ്ങനെ ഈ യാത്രയിൽ വഴിയിൽ കുറെ ആളുകളെ കണ്ടു. പിന്നീടാണ് കാര്യം മനസ്സിലായത്. ഞങ്ങൾ കടന്നു പോകേണ്ടിയിരുന്ന വഴിയിൽ മണ്ണിടിഞ്ഞ് ബ്ലോക്കായിരിക്കുന്നു. ഇതറിഞ്ഞ നാട്ടുകാർ ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങളുടെ വാഹനം കടന്നു പോകത്തക്ക രീതിയിൽ തടസ്സങ്ങൾ മാറ്റിയിരിക്കുന്നു. അച്ഛന്മാർക്ക് ബ്ലോക്ക് കാരണം വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ കുർബാനയും ഓശാനയുടെ ആഘോഷങ്ങളും ഒക്കെ മുടങ്ങും. അതിനായി അവർ ഇതറിഞ്ഞ് വെളുപ്പിനെ എത്തി വഴി സഞ്ചാരയോഗ്യമാക്കി തീർത്തിരിക്കുന്നു. പ്രധാന ഉപദേശിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് പ്രഭാതഭക്ഷണം ക്രമീകരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് നടന്നു കയറണമായിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് പ്രഭാതഭക്ഷണം ഒരുക്കിയിരിക്കുന്ന ഭവനം. നിരപ്പായ ഒരു സ്ഥലം വീട് വെക്കാൻ ലഭിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് എല്ലാ വീടുകളും മരക്കുറ്റികൾക്ക് മുകളിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ലെവലാക്കിയ ശേഷമാണ് വീട് നിർമ്മിക്കുക. മുളയും ഈറയുമാണ് നിർമ്മാണത്തിനുപയോഗിക്കുന്ന പ്രധാന വസ്തുക്കൾ. ഏതാണ്ട് 10 ഇത്തരത്തിലുള്ള ഒരു വീടിന്റെ ആയുസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാ വീടുകളുടെയും ഉള്ളിൽ ഇതുപോലെ ഒരു അടുപ്പ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. അടുപ്പിന് മുകളിൽ സാധനങ്ങൾ ഉണക്കാനുള്ള ചേരുണ്ടായിരിക്കും. ഈ അടുപ്പിന് ചുറ്റുമാണ് വീടിന്റെ പ്രധാന ഭാഗം എന്ന് തന്നെ പറയാം. തണുപ്പ് കാലത്ത് വീടിനുള്ളിൽ ചൂട് നിലനിർത്താനും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതും കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഈ അടുപ്പിന് ചുറ്റും ഇരുന്നിട്ടാണ്. ചായയും ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങൾ ദേവാലയത്തിലെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ അങ്ങോട്ടേക്ക് പോയി. ഒറ്റയ്ക്കും പെട്ടയ്ക്കുമൊക്കെയായി ആളുകൾ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കുറച്ചകലെ ഒരുപറ്റം സ്ത്രീകൾ എന്തോ പാചകം ചെയ്യുന്നു. അൾത്താരയിലെ ക്രമീകരണങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഓല വെഞ്ചരിച്ചു കൊടുക്കാൻ നിശ്ചയിച്ച സ്ഥലത്തെത്തി. ധാരാളം ആളുകൾ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. പനയുടെ ഓലയോ മറ്റോ ആണെന്ന് തോന്നുന്നു. പ്രാദേശികമായി കിട്ടുന്ന വസ്തുക്കളാണല്ലോ അതാത് പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത്. ശുശ്രൂഷകൾക്ക് മുമ്പായി മനുഷ്യപുത്രൻ കഴുതപ്പുറത്ത് പോയതും ജനങ്ങൾ ആർപ്പുവിളികളോടെ ക്രിസ്തുവിനെ എതിരേറ്റതുമൊക്കെയുള്ള ഓശാനയുടെ ചരിത്രം അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് ഈ ഇലകൾ വെഞ്ചരിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് ദേവാലയത്തിലേക്ക് ഘോഷയാത്രയായി ഹല്ലേലൂയ വിളിച്ചുകൊണ്ട് മലനിരകളെ പശ്ചാത്തലമാക്കിയുള്ള ആ യാത്രയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പരിഷ്കാരം ഒട്ടും മലിനമാക്കാത്ത ഒരു ജനത.
അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു കൃത്രിമത്വവും അവരെ ബാധിച്ചിട്ടില്ല. നല്ല സ്നേഹമുള്ള മനുഷ്യർ. ഇടയ്ക്ക് അവിടെ മേഞ്ഞു നടന്നിരുന്ന രണ്ട് മിഥുൻ ഈ ശബ്ദം കേട്ട് വിരണ്ടോടുന്നുണ്ടായിരുന്നു. കുർബാനക്കിടയിൽ അച്ഛൻ നടത്തിയ പ്രസംഗം വളരെ തമാശ നിറഞ്ഞതാണെന്ന് തോന്നുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. പ്രസംഗത്തിന് ശേഷം രണ്ട് കുട്ടികളുടെ മാമോദീസ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ വലിയ ആഡംബരമൊന്നും അവിടെ കണ്ടില്ല. എന്നാൽ ചടങ്ങുകളെല്ലാം സാധാരണ നിലയിൽ തന്നെയായിരുന്നു. തുടർന്ന് കുർബാന. എത്ര ഭക്തിപൂർവമാണ് ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നത് എന്ന് കാണുക. കുർബാനയ്ക്ക് ശേഷം മെങ്കിയോയിലെ സ്കൂളിൽ പുതിയ അധ്യയന വർഷം എന്ന് തുടങ്ങുമെന്നും ഫീസ് എത്രയാണെന്നും ഒക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവിടുത്തെ ഉപദേശി എന്തൊക്കെയോ അൾത്താരയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഹാസ്യാത്മകമായ പറച്ചിലിൽ ആളുകളെ കയ്യിലെടുത്തുകൊണ്ടായിരുന്നു പ്രസംഗം. ആളുകൾ അതൊക്കെ ആസ്വദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ കൂടെ നാട്ടിൽ നിന്നും ഇവിടെ വിശുദ്ധ ഭാരത്തിന് സഹായിക്കാനെത്തിയ ഫാദർ ജോർജ് വല്ലയിലച്ചനും എനിക്കും സാജനച്ചനും അവർ ആദരവ് നൽകി. ആ ഗ്രാമത്തിൽ നിന്നും സിസ്റ്ററാകാൻ പഠിക്കുന്ന കുട്ടിക്കും മറ്റു ചില ഗ്രാമമുഖ്യനുമൊക്കെ അവർ ആദരവ് നൽകി. പിന്നീട് ദേവാലയത്തിന് മുമ്പിൽ അവർ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും പോസ് ചെയ്തു.
ഏതായാലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഈ ദിവസം സമ്മാനിച്ചത്. പിന്നീട് പള്ളിയുടെ പിറകിൽ മൈതാനത്ത് ഉച്ചഭക്ഷണം തയ്യാറാക്കി നൽകുന്നുണ്ടായിരുന്നു. എല്ലാവരും വട്ടത്തിൽ കൂട്ടമായിരുന്ന് ഭക്ഷിക്കുന്നു. അവരുടെ ഇരിപ്പും കഴിപ്പും തമാശ പറച്ചിലും ആ കൂട്ടായ്മ എത്ര ആഴത്തിലുള്ളതാണെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു. എല്ലാവരിലും ഒരു നിഷ്കളങ്കത പ്രകടമായിരുന്നു. ആവശ്യക്കാർക്ക് രണ്ടാമതും കഴിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ വീട്ടിൽ കൊണ്ടുപോകാൻ എന്ന തരത്തിൽ പൊതി വാങ്ങുന്നത് കണ്ടില്ല. യാത്ര പറഞ്ഞ് ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ ഞങ്ങൾക്ക് ടാറ്റ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു.